അയ്യോ, ഇവരൊക്കെ എവിടെ പോയി? യാഗം തീർന്ന 54 ഉണ്ണികൃഷ്ണൻ എവിടെ? 54 തിരുമനസ് എവിടെ? 54 കളിക്കാൻ എണ്ണം തെറ്റിക്കല്ലേ, എന്നോ 100 തയ്ക്കട്ടെ. അല്ല, 53 അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി. എന്തെങ്കിലും നോക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാപ്പുറത്ത് തുടരുക. പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ. ഉണ്ണികൃഷ്ണ, എനിക്ക് ഇവരോട് ഒരു കാര്യം പറയാണ്ടെന്ന്. തനിക്ക് വന്നേ? എന്താ എവിടേക്ക്? അവരില്ല. തനിക്കിതെന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താനൊന്നും പറയണ്ട. പിന്നെ മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് അവൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? പാടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കൊറച്ചു നേരായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ, കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ, അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല, ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തേ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലോ? ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ, പരിശുദ്ധ പൂജരി. നീ ആരടാ? കസിനെ, ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചു. ഒന്ന് പോവാ ചാപ്പ. അതിനല്ലടാ നമുക്ക്, നമ്മുടെ സുലൈമാനെ പോലില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ. അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവരിലെങ്ങോട്ട് പോണേ? ഞാനത് എന്താ ഞാൻ പറയാം. എന്താടാ? ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? എന്തിനി? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്നിരുന്ന് സന്തോഷിച്ചിരിക്കും. നമ്മൾ താമസം തുടങ്ങി അവിടെ ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്ക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനി? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ കൊട്ടാരത്തിൽ ചാരമ്പാരാമ്പാർ ആരുല്ലേ? ഓ, ആ ചാരമ്പാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈവർ. ഓ, അങ്ങനെ ഹിന്ദി പറയാനാ? ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയങ്ങളെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ, പഠിച്ചോനെ കാത്തു. നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. മറന്നു അവിടെ നിക്ക. നമ്മെ തടസ്സപ്പെടുത്തരുത്. 100 വായിക്കട്ടെ. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ, ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തിരണം. തമ്പുരാക്കന്മാരെ, എന്നെ കുരങ്ങ് കളിപ്പിക്കൂ. ചേട്ടൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണടാ. അമ്പട കള്ള, ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കുടുക്കാൻ നോക്കും. പുതിയ നമ്പർ, പുതിയ നമ്പർ. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചു തന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ? ഏത് 15,000 രൂപ? ഏത് 17 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ,
ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരിച്ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമരക്കമാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമരക്കമാരെ, തമരക്കമാരെ, എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമരക്കമാരെ, 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 എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങോട്ട്. അമ്മേ ഗുരുവായൂരപ്പ, തല കറങ്ങി. മൂന്ന് ലോകവും കണ്ടു, കിരീടവും ചൊക്കോലും തെളിഞ്ഞില്ല. കാണിച്ചില്ല, കഠിന നിഷ്ഠകള് വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമുരുകന് മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കവിളിൽ. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ. അമ്മേ, ഇഷ്ടസിദ്ധിയാണ്. ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാളെന്താ ഈ പിറുപിറുക്കണേ? കൊറേ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15,000 15,000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്താ ഈ കാട്ടിലെ? തനിക്ക് എന്താ പറ്റിയത്? ഇവനെ പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം. നിങ്ങൾ മാറി നിക്ക. സുലൈമാനെ, സുലൈമാന്, അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ജിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണിത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ജിന്നുമല്ല, ഒന്നുമല്ല. ഞാനിത് എവിടെയെങ്കിലും പറയുന്നില്ല. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാള് കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, ഞാൻ ജിന്നുമല്ല, അവൻ കുട്ടനല്ല, അവൻ അന്തോണിയല്ല, പിന്നെയോ സുലൈമാൻ, സുലൈമാൻ. ദേ വിശ്വാസം, നിങ്ങൾ ഒന്നുകൂടി കേട്ടോ. കണ്ടോ, ശ്രീകൃഷ്ണൻ വിശ്വസിക്കില്ല. ഇപ്പൊ പിടിച്ചാ നടത്തി കൊണ്ടു പോകാം, കൊറച്ചു കഴിഞ്ഞാ ചങ്ങലക്കിടേണ്ടി വരും. വട്ടായി തുടങ്ങി. പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക. ഇയാളെന്തിനാ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണെ? ഇയാൾക്ക് വല്ല വട്ടുണ്ടാ? ആരാണ്? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്, എന്താ എന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിട്ട്? അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണോ? വേണം. തല്ലു കൊണ്ടാലേ ബാധ പോകും. തല്ലു കൊണ്ട ബാധയല്ല, ബോധം പോയാലേ ബാധ പോകും. അമ്മ
ആദ്യം പോയി, എല്ലാം പോയി. ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു. ആ കൊണ്ടുപോയി കിടത്ത. പിടിച്ചോ പിടിച്ചോ. അമ്മേ, ഇതേതാ സ്ഥലം? രണ്ടു നാളായാലോ ഇവിടെ കോപ്രാ കേട്ടിട്ട്. പന്നിയുണ്ട്, പന്നി പരസ്യം അങ്ങോട്ട് ചെല്ല്, അവര് തരും. എന്താണോ ഇത്? ഒരു നേർച്ച, കുറച്ച് ആധുനിക. ഇങ്ങനെ നേർച്ച സൽക്കമൃത്തിൽ ഇല്ല. ഇത് ആവിധാനമാണോ? തല്ലണ്ട. ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏത്? പോയിക്കോളൂ, ഇനി ഒന്നിനു വേണ്ടി അത്യർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാൾ ഇത് അർഹിക്കുന്നു. സോറി, എന്നെ നമ്മുടെ കൈ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ. മോളെ, ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ഇല്ല, ഞാൻ പറയില്ല. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാൻ. സുലൈമാൻ, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കുന്ന ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കേ. അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോളെ. ഞാൻ കാരണം വിഷമയല്ലേ? അച്ഛൻ അറിയുന്നു വിചാരിച്ചതല്ല. ഇത്ര നേരത്തായി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതിയായിരുന്നു. എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? എന്നെ കൊന്ന അടങ്ങൂല്ലേ ചേട്ടാ. ഞാൻ നിനക്കൊക്കെ ഇപ്പൊ എല്ലാം കുട്ടിക്കളിയാ, പക്ഷെ തീക്കളിയാണെന്ന് ഓർത്തോ. അറിയാം, ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല. ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലം ഒത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോ പിന്നെ തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല. എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവറ്റാനുള്ള കൊതിയോ അറിയില്ല. ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാ, കൂടുതൽ കഷ്ടപ്പെടുത്താണ്ട്. നിക്ക്, നീ ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും. അതോടെ സത്യം എല്ലാവരും അറിയും. നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല. കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കിട്ടടാ. ഞാനുണ്ട് നിന്റെ കൂടെ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്? ഇവിടുത്തെ പോലെ കോയി ബിരിയാണി, ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മമാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാക്കൊരു പരുവത്തിലായി. സുലൈമാൻ എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്ന കൊട്ടാരത്തിലൂടെ സംശയിക്കും. സലീമേ, കോയി വരിച്ചിരിപ്പില്ലേ? അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവന് കൊണ്ട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി. എന്താ വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുപോ കൊണ്ടുപോ. എന്ത് കയ്യിലെന്തിനു തന്നെ? എന്താ ഈ ബുദ്ധി? ഈശ്വര കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാൻ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. അസലായി നിക്ക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? അതുശീലം തുടങ്ങി തുടങ്ങി, രണ്ടു മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല.
ഇങ്ങനെ തരാൻ പറ്റില്ല. ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്കാൻ. ഇത് ഞാൻ തരില്ല. ചേട്ടാ, ഞാൻ ചേട്ടൻ എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു നമ്പൂരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവശിവ, എന്തായി കാണുന്നേ? പരശു നമ്പൂരി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, കോഴി നമ്പൂരി. അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്ക. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. ആയിക്കോട്ടെ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു ഒളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ലാട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യില് വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസർ വർക്കായതുകൊണ്ട് ശുക്ലാമർദ്ദം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ടു കാണോ? കേട്ടു കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ലെങ്കിൽ കാണാം.